ചിന്നക്കനാലിൽ കാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു. ചിന്നക്കനാലിലെ മൂന്ന് പ്രധാന ഒറ്റിയാന്മാരിൽ ഒരെണ്ണമാണ് ചെരിഞ്ഞത്. ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊമ്പന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതിനാൽ ഇനി മേഖലയിൽ അവശേഷിക്കുന്നവരിൽ പ്രധാനി ചക്കക്കൊമ്പൻ മാത്രമാണ്. ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നീ മൂന്ന് ഒറ്റയാന്മാരാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്നത്. ഏഴുപേരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനെ 2023 ഏപ്രിൽ 29 മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ആദ്യം പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കും പിന്നീട് തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്കും മാറ്റി. അതിനുശേഷം മൂന്ന് പേരെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ കൊലപ്പെടുത്തി. അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം 45 വയസ്സ് പ്രായമുള്ള മുറിവാലൻ കൊമ്പൻ 25 വയസ്സ് പ്രായമുള്ള ചക്കക്കൊമ്പനുമായി സ്ഥിരമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു. എങ്കിലും ആദ്യമായാണ് മുറിവാലൻ കൊമ്പന് ഗുരുതര പരിക്കേൽക്കുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരാഴ്ച മുൻപ് നടന്ന ആക്രമണത്തിൽ പിൻഭാഗത്ത് ഗുരുതര പരിക്കേറ്റ മുറിവാലൻ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്ന് അര കിലോമീറ്ററോളം അകലെ വനമേഖലയിൽ വീഴുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് വെറ്റിനറി സംഘം പ്രാഥമിക ചികിത്സയും ആന്റിബയോട്ടിക്കുകളും നൽകിയിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവസ്ഥലത്ത് തന്നെ ജഡം മറവ് ചെയ്യുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇപ്പം ചികിത്സയിലായിരുന്ന മുറിവാരൻ ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഏകദേശം ചിരിയുണ്ടായി. ഇപ്പം തുടർന്ന് പോസ്റ്റ്മോർട്ടം സമിതി എത്തുന്നുണ്ട്. അപ്പം അവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജഡം സംസ്കരിക്കുന്നു. പ്രായപൂർത്തിയായ ഒറ്റിയാന്മാരിൽ ചക്കക്കൊമ്പൻ മാത്രമാണ് ചിന്നക്കനാൽ വനമേഖലയിലുള്ളത്. ഇതുകൂടാതെ പിടിയാനക്കൂട്ടത്തോടൊപ്പമുള്ള മൂന്ന് കുട്ടിക്കൊമ്പന്മാരും ചിന്നക്കനാൽ മേഖലയിലുണ്ട്.